നമസ്കാരം, വോട്ട് വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇന്നോളം സാക്ഷ്യം വഹിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സങ്കീർണമായ ഏറ്റവും പ്രവചനാതീതമായ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളിലേക്ക് നമുക്ക് വിശദമായി പോകാം. അതിനു മുൻപ് പ്രധാന തലക്കെട്ടുകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്, ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാനുള്ള അവസാന അവസരവും പാഴാക്കാതെ സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. ഉച്ചയോടെ ഉദ്യോഗസ്ഥർ ബൂത്തുകൾ സജ്ജമാക്കും. സംസ്ഥാനത്ത് 1200 പ്രശ്നബാധിത ബൂത്തുകൾ, കൂടുതലും മലബാർ മേഖലയിൽ. വെബ് ക്യാമറയടക്കം നിരീക്ഷണ സംവിധാനങ്ങൾ. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാളെ വിധിയെടുത്ത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പേരിൽ DMK AIADMK തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. അരുവാക്കുറിശി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പണവും സമ്മാനങ്ങളും വിതരണം ചെയ്തതായി ആക്ഷേപം. ജനവിധിക്ക് ഇനി ഒരു നാൾ മാത്രം. ഇന്നത്തെ നിശബ്ദ പ്രചാരണം കഴിയുന്നതോടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 2 കോടിയിലധികം വോട്ടർമാരാണ് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ഒരുങ്ങുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ലക്ഷ്മി പത്മ ചേരുന്നു. ലക്ഷ്മി, എന്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ? ജോബി, തിരുവനന്തപുരത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നേമം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ തൈക്കാട് സംഗീത കോളേജിലാണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി പോളിംഗ് ഉദ്യോഗസ്ഥർ 10 മണി മുതൽ ഇവിടെ എത്തി പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കുന്നുണ്ട്. VVPAT അടക്കമുള്ള പോളിംഗ് സൗകര്യങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വോട്ടർമാർക്ക് അവർ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് വോട്ടിങ്ങിന് ശേഷം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനമാണ്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ അടക്കം അല്പസമയത്തിനകം ഇവിടെ സംഗീത കോളേജിൽ നടക്കും. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ രാവിലെ തന്നെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14 നിയോജക മണ്ഡലങ്ങളിലുമായി 14 ഇടങ്ങളിൽ ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2203 ബൂത്തുകളാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. ഇതിൽ 451 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ്. 1750 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് 14 അനുബന്ധ ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം 32 വനിതാ സൗഹൃദ ബൂത്തുകൾ, 70 മാതൃകാ ബൂത്തുകൾ, ഇങ്ങനെ നിരവധി സജ്ജീകരണങ്ങൾ പോളിംഗിനായി ക്രമീകരിച്ചിട്ടുണ്ട്. അവസാന വട്ട ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ജോബി. ശരി ലക്ഷ്മി പത്മ, നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ മേഖല തിരിച്ചു തന്നെ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് R. അജയ്ഘോഷ്, ഒപ്പം കോഴിക്കോട് നിന്ന് ഷാജഹാൻ, കൊച്ചിയിൽ നിന്ന് അഭിലാഷ് ഡി നായർ എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. അജയ്ഘോഷിലേക്ക് പോകുന്നതിന് മുൻപ് തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രവചനാതീതമായ പോരാട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചില മണ്ഡലങ്ങൾ. അതിൽ തന്നെ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം, കാട്ടാക്കട, ഈ 5 മണ്ഡലങ്ങളിലെ പോരാട്ടം പ്രവചനാതീതമെന്നാണ് പൊതുവെ തന്നെ വിലയിരുത്തപ്പെടുന്നത്. നേമത്തേക്ക് വരികയാണെങ്കിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. കഴിഞ്ഞ തവണ 6415 വോട്ടിന് ശിവൻകുട്ടിയിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലത്തിൽ ഇത്തവണ BJP NDA കരുത്ത് കാട്ടുമെന്നാണ് രാജഗോപാലിനെ നിർത്തുന്നതിലൂടെ അവരുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ തന്നെ. രാജഗോപാൽ, ശിവൻകുട്ടി, ഒപ്പം V. സുരേന്ദ്രൻപിള്ള എന്നിവർ മത്സരിക്കുകയാണ്. അജയ്ഘോഷിലേക്ക് നമുക്ക് പോകാം. അജയ്ഘോഷ്, ഒരുപക്ഷെ ഏറ്റവും പ്രവചനാതീതമായ മത്സരം കേരളത്തിൽ തന്നെ, കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിലൊന്ന്. എന്താകും നേമത്തിൻ്റെ വിധിയെഴുത്തിൽ നിർണായകമാകുന്ന ഘടകങ്ങൾ? ജോബി, നേരത്തെ 6415 വോട്ടിന് ശിവൻകുട്ടി ജയിച്ചതിന് ശേഷമാണ് ലോക്സഭയിൽ ഏതാണ്ട് 18,000 വോട്ട് നേടി രാജഗോപാൽ നേമത്ത് മുന്നിട്ട് നിന്നത്. അതായത് അന്ന് LDF സ്ഥാനാർത്ഥി നേടിയതിൻ്റെ 3 ഇരട്ടി വോട്ട് അവർ അധികം അവിടെ നേടുകയുണ്ടായി. അതാണ് ആദ്യമായിട്ട് തന്നെ ഈ നേമത്ത് BJPയുടെ ഇത്രയും അധികം പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായ കാര്യം അതാണ്. പിന്നീട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും മണ്ഡലത്തിലുടനീളം ഏതാണ്ട് 1200 വോട്ടിൻ്റെ മുൻതൂക്കം LDFന് കിട്ടിയെങ്കിൽ കൂടി
ബി ജെ പിക്ക് നല്ല കുറേയധികം കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു, അതായത് ഒപ്പത്തിനൊപ്പമൊക്കെ നിൽക്കാൻ കഴിഞ്ഞതും അവർക്ക് ആത്മവിശ്വാസം കൂട്ടി. അങ്ങനെയാണെങ്കിൽ രാജഗോപാലിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് താമര വിരിയിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മണ്ണ് അവിടെ തന്നെയാണെന്ന് വിലയിരുത്തിയുടെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന അവസരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നേമത്ത് നടന്നിരിക്കുന്നത്, ഇപ്പോഴും അതിങ്ങനെ തുടരുകയാണ്. പക്ഷേ ഒരു കാരണവശാലും അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിക്കാൻ അനുവദിക്കില്ല എന്നാണ് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത്. കാരണം ഈ സി പി എമ്മും എൽ ഡി എഫ് കേന്ദ്രങ്ങൾ അതിന് ഉറച്ച് പറയുന്നൊരു കാര്യം, ന്യൂനപക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും തങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടും, കഴിഞ്ഞ തവണ നിയമസഭയിൽ ഉണ്ടായ വോട്ടിംഗ് പാറ്റേൺ അതേപടി തന്നെ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ രാജഗോപാലും ബി ജെ പി നേതാക്കളും പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 51% വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ഈ ക്രോസ് വോട്ടിംഗ്, അതായത് യു ഡി എഫിൻ്റെ കുറച്ചധികം വോട്ടുകളെങ്കിലും ശിവൻകുട്ടിക്ക് ചെയ്തു കൊടുത്ത് സഹായിക്കുന്ന സാഹചര്യം ഒഴിവാക്കും ഇത്തവണ, തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വലിയ ചിട്ടയായ പ്രവർത്തനം ഈ ദിവസങ്ങളിൽ ഉടനീളം അവർ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും അവർക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. എന്തായാലും പ്രവചനാതീതമായ മത്സരമാണ് അവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അജയഘോഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഷാജഹാനും നമ്മോടൊപ്പം ചേരുകയാണ്. ഷാജഹാൻ, മലബാർ മേഖല ഏറെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് മലബാർ. അതിൽ തന്നെ കണ്ണൂരിൽ നമുക്കറിയാം, കണ്ണൂരിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇരിക്കൂറും അതോടൊപ്പം തന്നെ അഴീക്കോട്ടും ശ്രദ്ധേയമായ പോരാട്ടം തന്നെ നടക്കുന്നു. അഴീക്കോട് മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ കെ എം ഷാജി അട്ടിമർ ജയം സ്വന്തമാക്കിയ ഇടമാണ്. എൽ ഡി എഫിൻ്റെ ഇടത് കോട്ടയായ നെടുങ്കോട്ടയിൽ അട്ടിമർ ജയം കെ എം ഷാജി സ്വന്തമാക്കിയപ്പോൾ ഇത്തവണ ഷാജിയെ വെട്ടാൻ എം വി നികേഷ് കുമാർ ഇറക്കി പരീക്ഷിക്കുകയാണ് എൽ ഡി എഫ്. അതോടൊപ്പം തന്നെ എ വി കേശവൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഷാജഹാൻ, ഈ മണ്ഡലത്തിൻ്റെ ജനവിധി നിർണ്ണയിക്കുന്നത് ഏതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും? എന്താണ് അടിയൊഴുക്കുകൾ പ്രകടമാണ്? എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 2011 മണ്ഡലം പുനർനിർണയം നടത്തിയ ശേഷം കൃത്യമായൊരു മുൻതൂക്കം എൽ ഡി എഫിനോ യു ഡി എഫിനോ ഇവിടെ ഇല്ല എന്ന് വേണം പറയാം. കാരണം പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ കൃത്യമായും പള്ളിക്കുന്ന്, പൂഴാതി തുടങ്ങിയ കോൺഗ്രസിൻ്റെ നല്ല ശക്തിയുള്ള പഞ്ചായത്തുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത്തവണ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് പി കെ രാഗേഷ് എന്ന വിമതനാണ്. കാരണം പി കെ രാഗേഷ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫിന് കിട്ടിയതിൽ പ്രധാന പങ്ക് വഹിച്ച കൗൺസിലറാണ്. ഇത് മാത്രമല്ല, രാഗേഷിന് വ്യക്തിപരമായി അവിടെ 1200 പരം വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും കൂടി, അദ്ദേഹത്തിനൊപ്പം മത്സരിച്ച 6 സ്ഥാനാർത്ഥികളും കൂടി ഏതാണ്ട് 2000+ വോട്ടുകൾ പിടിച്ചു. സ്വാഭാവികമായും ഈ വോട്ടുകൾ ഉറപ്പായും രാഗേഷിന് കിട്ടും. ഇതിനൊപ്പം രാഗേഷ് നിന്നൊഴാൻ പോകുന്ന നിഷേധ വോട്ടുകളാണ് അഴീക്കോട്ടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ അഴീക്കോട് മണ്ഡലം ഭദ്രമാക്കാൻ വേണ്ടി പള്ളിക്കുന്ന് പഞ്ചായത്ത് പിന്നീട് കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കാരണം അഴീക്കോട്ലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ഇത്തവണ കോൺഗ്രസിനവിടെ വിനയായിരിക്കുന്നത്. രാഗേഷ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഒരുപക്ഷെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പതനത്തിന് വഴിവെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഒരുപക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഷാജി എന്ന് പറയുന്ന അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, അഴീക്കോട്ട് വോട്ട് സമ്മതനായിരുന്നില്ല തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ഷാജി 500 പരം വോട്ടുകൾക്ക് ജയിച്ചു കയറി. ഇത്തവണ പക്ഷേ ഷാജിയെ മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം, ഷാജി 400 കോടിയിൽ പരം രൂപയുടെ വികസനം ഇവിടെ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഷാജിയെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ പോലെ ഒരു പോരാളിയായി, സി പി എമ്മിന് അക്രമ രാഷ്ട്രീയത്തിനെയും മറ്റു പ്രതികരിക്കുന്ന ഒരു പോരാളിയായി കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുകൂല ഘടകങ്ങളാണ് ഒരുപക്ഷെ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഷാജിയും യു ഡി എഫും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പക്ഷേ ഇതിനൊക്കെ ഉപരിയായി തീർച്ചയായും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു 2000+ പരം വോട്ട്, 3000-4000+ വോട്ട് വിമതൻ നേടിയാൽ തീർച്ചയായും അഴീക്കോട്ട് അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാവും. ഒപ്പം നികേഷ് കുമാർ തൻ്റെ മീഡിയ പ്രവർത്തകൻ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള തൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കൾക്കിടയിലും മറ്റും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജനസമിതി അത് വോട്ടായി മാറുകയാണെങ്കിൽ, അത് സമീപകാലത്ത് ഇത്തരത്തിലുള്ള താരപരിവേഷങ്ങൾ കേരളത്തിൽ വോട്ടായി മാറുന്നത് നാം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം. ഈ തവണയും അത്തരത്തിലുള്ള താരപരിവേഷം പല മണ്ഡലങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട്. അത്തരമൊരു താരപരിവേഷം നികേഷ് കുമാറിനെ ചുറ്റിപ്പറ്റി ഉണ്ട്. ആ പരിവേഷം വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായും നികേഷ് കുമാർ അവിടെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അഴീക്കോടാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ ഒന്നും നടക്കുന്നത്. ശരി ഷാജഹാൻ, തിരികെ എത്താം. അഭിലാഷ് ജി നായരിലേക്ക് പോകുന്നു. മധ്യകേരളം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. നമുക്കറിയാം പി സി ജോർജിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരിടമാണ് പൂഞ്ഞാർ. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 69.99% വോട്ടുകൾ പോൾ ചെയ്തയിടം. പി സി ജോർജ് 15,000+ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അന്ന് ജയിച്ചത്. അഡ്വക്കേറ്റ് മോഹൻ തോമസിനെ പരാജയപ്പെടുത്തി. എന്നാൽ 2016 വരുമ്പോൾ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. പി സി ജോസഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു. യു ഡി എഫിന് വേണ്ടി ജോർജ് കുട്ടി അഗസ്റ്റിൻ. പി സി ജോർജ് നിർണായക സ്വാധീനമായി മത്സരരംഗത്ത് നിൽക്കുന്നു. അഭിലാഷ് ഡി നായരിലേക്ക് പോകുമ്പോൾ അഭിലാഷ്,
പൂഞ്ഞാറിന്റെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ പി സി ജോർജ് എത്രത്തോളം വലിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിലുടനീളം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് വോട്ടായി മാറുമോ? അവസാനം 19-ാം തീയതി ഫലം നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം നിർണായകമാകും പി സി ജോർജിന് ലഭിക്കാനിടയുള്ള ഈ വോട്ടുകൾ? പി സി ജോർജിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് പൂഞ്ഞാറിൽ പി സി ജോർജിൻ്റെ കരുത്ത്. യു ഡി എഫിൽ നിന്നും വിട്ടുമാറി എൽ ഡി എഫുമായി സഹകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് മത്സരിച്ചത്. അപ്പോൾ പോലും 5 പഞ്ചായത്തുകളിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് യു ഡി എഫിനുള്ളത്. പക്ഷേ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അടക്കമുള്ളവ എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്തു. എങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ പൊതുചിത്രമനുസരിച്ച് യു ഡി എഫിന് ഒരു നേരിയ മേൽക്കോയി ഉണ്ട് എന്നാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം. പക്ഷേ ജോർജ് ആകട്ടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലവൻ ആയിട്ടാണ് ജോർജിൻ്റെ ഒരു പ്രതിച്ഛായ ഉള്ളത്. മണ്ഡലത്തിൻ്റെ ഏറ്റവും ജനകീയനായ നേതാക്കൾ ഒരാളെ കൂടിയാണ്. മത്സരരംഗത്തുള്ള ഏറ്റവും ജനകീയ നേതാവും പി സി ജോർജ് തന്നെ. അത്തരമൊരു ഘടകം അനുകൂലമാകും. മാത്രമല്ല ജോർജ് അവിടെ ഉന്നം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകൾ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ തന്നെയാണ്. താഴെത്തട്ടിൽ പി സി ജോർജിൻ്റെ പാർട്ടിക്ക് എൽ ഡി എഫുമായി അടുത്ത ബന്ധമാണുള്ളത്. സി പി എമ്മിൻ്റെ പ്രവർത്തനം തന്നെ ഒരു ഘട്ടത്തിൽ മന്ദീഭവിച്ച ഒരു വാർത്തകൾ തന്നെ പൂഞ്ഞാറിൽ നിന്ന് വന്നിരുന്നു. ഒടുവിൽ പിണറായി വിജയൻ കൂടി പങ്കെടുത്ത ഒരു യോഗത്തിന് ശേഷമാണ് അവിടെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ സജീവമായത്. അത്തരത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ പി സി ജോർജ് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. വി എസ് അച്യുതാനന്ദനെ അനുകൂലിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് പല ഘട്ടങ്ങളിലും പി സി ജോർജ് തെരഞ്ഞെടുപ്പ് രംഗത്തെല്ലാം ആവർത്തിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എൽ ഡി എഫ് വോട്ടുകൾ പരമാവധി ലഭിക്കുക എന്നതുതന്നെയാണ്. അത്തരം എൽ ഡി എഫ് വോട്ടുകളും പി സി ജോർജിൻ്റെ വ്യക്തിപരമായ വോട്ടുകളും ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണ പി സി ജോർജിന് പൂഞ്ഞാറിലുണ്ട്. ഇത്തരം വോട്ടുകളുടെ പിന്തുണയോടുകൂടി ജയിച്ചു കയറാം. 42,000-ത്തിനധികം വോട്ട് ലഭിച്ചാൽ പൂഞ്ഞാറിൽ ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ചതുഷ്കോണ മത്സരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ വോട്ടിലേക്ക് എത്താൻ കഴിയും എന്നാണ് ജോർജിൻ്റെ വിശ്വാസം. പക്ഷേ യു ഡി എഫ് ആകട്ടെ യു ഡി എഫിൻ്റെ എക്കാലത്തെയും ഉറച്ച പൊളിറ്റിക്കൽ വോട്ടുകളുള്ള ഒരു മണ്ഡലമായിട്ടാണ് പൂഞ്ഞാറിനെ അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് എൽ ഡി എഫിൽ നിന്നപ്പോൾ പോലും കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അതുകൊണ്ട് ജോർജിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജയിച്ചു കയറാൻ കഴിയും എന്ന ഒരു വിശ്വാസം തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുള്ളത്. പക്ഷേ അഭിലാഷ് ജി നായർ മൂന്ന് പേരിലേക്കും തിരികെ എത്താം. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇക്കുറി BDS ഫാക്ടർ കൊണ്ട് ഏറെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. ഇവിടുത്തെ വിവരങ്ങളുമായി ടി വി പ്രസാദാണ് നമ്മോടൊപ്പം ചേരുന്നത്. അതിനു മുൻപ് ആലപ്പുഴയിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴ ജില്ലയിൽ പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കുട്ടനാടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കുട്ടനാട് കഴിഞ്ഞ തവണ നമുക്കറിയാം തോമസ് ചാണ്ടി 7,971 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. ഡോക്ടർ കെ സി ജോസഫിനെ തോൽപ്പിച്ചെന്നാൽ ഇപ്പോൾ തീർച്ചയായും മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയമാണ് BDJSന്റെ സ്ഥാനാർത്ഥിയായി സുഭാഷ് വാസു എന്നതോടെ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട്. മുഖ്യമന്ത്രിയുടെ വിവാദമായി കുട്ടനാട് പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ടാകും. ജേക്കബ് എബ്രഹാം UDF സ്ഥാനാർത്ഥി, LDFന് വേണ്ടി തോമസ് ചാണ്ടി മത്സരിക്കുന്നു. കുട്ടനാട് മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ TV പ്രസാദാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. പ്രസാദ്, കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ ത്രികോണ മത്സരം, പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്നു. കുട്ടനാട് അവസാനം മണിക്കൂറുകളിൽ നിർണായകമാകുന്ന ഫാക്ടറുകൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? TV പ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആദ്യം മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാളെ പോളിങ്ങിന് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പ്രചരണ രംഗത്ത് നടന്ന ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം TP ചന്ദ്രശേഖരൻ്റെ വിധവയെ ശ്രീമതി KK രമയെ മാർക്സിസ്റ്റ് പാർട്ടി ആക്രമിച്ചതാണ്. സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ ദിവസം തന്നെ KK രമയെ ആക്രമിച്ച വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താ? എല്ലാം ശരിയാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. സ്ത്രീ സുരക്ഷ പറയുന്നു, KK രമയെന്ന സ്ഥാനാർത്ഥിയെ ആക്രമിക്കുന്നു. ഇന്നലെ നടത്തിയ ആ സംഭവം ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമാണ്. ഈ അക്രമത്തിനെതിരെ ഈ പ്രാവശ്യം ഒരു വിധിയെഴുത്തുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു വലിയ ചർച്ച ഉണ്ടായിരുന്നത്. BJP അക്കൗണ്ട് തുറക്കത്തില്ല, യാതൊരു സംശയവുമില്ല. UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും, BJP അക്കൗണ്ട് തുറക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവസാന നിമിഷം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മറ്റു റിപ്പോർട്ടർമാരിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപ് ഒരിടവേള. വോട്ട് വാർത്ത. ആലപ്പുഴ ജില്ലയിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന കുട്ടനാട് മണ്ഡലത്തെ പറ്റിയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്.
സുഭാഷ് ബാസുവിന്റെ സാന്നിധ്യത്തിലൂടെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം തോമസ് ചാണ്ടി, അതോടൊപ്പം തന്നെ ജേക്കബ് എബ്രഹാം, സുഭാഷ് ബാസു എന്നിവർ മത്സരിക്കുന്നു. ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. പ്രസാദിലേക്ക് പോകുമ്പോൾ, പ്രസാദ്, നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ മത്സരം നടക്കുന്നു. ഇവിടെ വിജയം തീരുമാനിക്കുന്ന ഫാക്ടറുകൾ എന്തെല്ലാമാകും? ജോബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു മത്സരം നടക്കുന്ന, തികച്ചും പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ രണ്ട് തവണയായി തോമസ് ചാണ്ടിയാണ്, എൻ സി പി നേതാവായ തോമസ് ചാണ്ടിയാണ് ഇവിടെ ജയിച്ചു വരുന്നത് എൽ ഡി എഫിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഇത്തവണ യു ഡി എഫിൻ്റെ, കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കെ സി ജോസഫ് ഇത്തവണ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കെ എം മാണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമാണ് രണ്ടില ചിഹ്നത്തിൽ ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നേരിടുന്നത്. ഇവിടുത്തെ മത്സരം പ്രധാനമാക്കുന്നത് ബി ഡി ജെ എസിൻ്റെ നേതാവ് സുഭാഷ് വാസു മത്സരിക്കുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരിൽ 33% പേരും ഈഴവരാണ് എന്നൊരു പ്രാധാന്യമാണ് കുട്ടനാട് മണ്ഡലത്തിലുള്ളത്. മാത്രമല്ല, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് എസ് എൻ ഡി പിയുടെ കുട്ടനാട് താലൂക്ക് യൂണിയൻ എന്നതും സുഭാഷ് വാസു ഈ മണ്ഡലം തിരഞ്ഞെടുക്കാൻ കാരണമായി. ഇടതിൻ്റെയും വലതിൻ്റെയും വോട്ടുകൾ വലിയ രീതിയിൽ കൈക്കലാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ സുഭാഷ് വാസു പുലർത്തുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ തികച്ചും പ്രവചനാതീതം തന്നെയാണ്. മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗത്ത് പോയി നിഷ്പക്ഷരായ ഏതൊരാളോടും ചോദിച്ചാൽ ഓരോ ആളുകളും ഓരോ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്ന സ്ഥിതിയുണ്ട്. തീർച്ചയായും ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഈഴവരുടെ വോട്ടുകൾ പ്രധാനമാകുന്നു, ക്രൈസ്തവ വോട്ടുകൾ ഏറെ നിർണായകമാകുന്നു. അത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായും ഇടതോ വലതോ ജയിക്കാനുള്ള സാധ്യതയാണ്. അതല്ല, ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി മണ്ഡലത്തിൽ നടക്കുകയാണെങ്കിൽ സുഭാഷ് വാസു ജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാണ്. നിർണായകമായ ഒരു മണ്ഡലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നിരവധി നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. ഇവിടെ ഇരിക്കൂർ മണ്ഡലം, ഒരുപക്ഷേ സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഇരിക്കൂർ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ 11,757 വോട്ടുകൾക്കാണ് മന്ത്രി ശ്രീ കെ സി ജോസഫ് യു ഡി എഫിന് വേണ്ടി ഈ മണ്ഡലം ജയിച്ചത്. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിനെ തോൽപ്പിച്ചു. എന്നാൽ 2016 അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് കണ്ടത്. കെ ടി ജോസും എ പി ഗംഗാധരനും അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്നു. എൻ കെ ഷിജുവാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. ഷിജു, ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം ഇരിക്കൂർ, കെ സി ജോസഫിന് പാളയത്തിലെ പട വിനയാകും. എന്താണ് അവസാന മണിക്കൂറുകളിൽ മണ്ഡലത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ? ജോബി സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയം വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ തോതിൽ വിമതസ്വരം നേരിട്ട കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സീനിയറായ ഒരു നേതാവാണ് കെ സി ജോസഫ്. അദ്ദേഹത്തിന് പാളയത്തിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ പ്രശ്നമുണ്ടായത്. വിമതർ കോൺഗ്രസിനകത്തുണ്ടാകുന്നു, അവർ പരസ്യമായി കെ സി ജോസഫിന് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കരുതെന്ന പ്രചാരണവുമായി രംഗത്ത് വന്നു. സ്ഥാനാർത്ഥിയുടെ കോലം കത്തിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ കെ സി ജോസഫ് അവിടെ നേരിട്ടു എന്നുള്ളത് തന്നെയാണ് ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെയെല്ലാം മറ്റൊരു ഭാഗത്ത് വിമതർ അവിടെ സ്ഥാനാർത്ഥിയെ, പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് ബിനോയ് തോമസ് ആണ്. ഒരു പക്ഷേ ഇത്തരം വിമത സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പ്രകടമായ ഒരു മാറ്റം, ഈ വിമതസ്വരം ആദ്യഘട്ടത്തിൽ ഉണ്ടായ മാറ്റമൊന്നും പ്രചാരണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയാത്തതാണ് കെ സി ജോസഫിന് സഹായകമായി നിലനിൽക്കുന്ന ആ ഒരു ഘടകം. പക്ഷെ കെ സി അവിടെ നേരിടുന്നത്, മുൻകാലങ്ങളിൽ കെ സിയെ സഹായിച്ചിട്ടുള്ള ഈ ക്രിസ്ത്യൻ കുടിയേറ്റ വോട്ടുകൾ എത്രമാത്രം കെ സിക്ക് ഇത്തവണ അനുകൂലമാകുമെന്നൊരു ആശങ്ക കെ സിക്കുണ്ട്. അതിന്റെ കാരണം ഈ സ്ഥാനാർത്ഥിയോടുള്ള വിദ്വേഷം തന്നെയാണ്. ഈ വോട്ടുകൾ, നിഷേധ വോട്ടുകൾ ഒരുപക്ഷെ എതിർപ്പാളയത്തിലേക്ക് പോകുമ്പോൾ അത് കെ സി ജോസഫിന് വലിയൊരു തിരിച്ചടി ഉണ്ടായേക്കാം. എന്നാൽ ഇതിനെല്ലാം അതിജീവിക്കാൻ തന്റെ പ്രചരണത്തിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് കെ സി ജോസഫ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ മാത്രമാണ് താൻ വിമതസ്വരം നേരിട്ടത്, പിന്നീട് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു. അവിടെ സി പി ഐയിലെ കെ ടി ജോസ് ആണ് മത്സരിക്കുന്നത്. ജോസ് ഇത്തവണ ഒരു വിജയ പ്രതീക്ഷ വെക്കുന്നത് ഈ വിമതസ്വരം ശക്തമായി എന്നൊരു കാരണം കൊണ്ടാണ്. പക്ഷേ ആ മണ്ഡലത്തിന്റെ വോട്ട് കണക്കെടുത്താൽ വലിയൊരു അന്തരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുണ്ട്. ഈ വോട്ടുകൾ മറിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഈ വിമതസ്വരം തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഇരിക്കൂറിനെ സംബന്ധിച്ചുള്ളത്. ജോബി, എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ഏറെ ശ്രദ്ധേയമായ നിരവധി മത്സരങ്ങൾ നടക്കുന്ന ഇടമാണ് കോട്ടയം. അതിൽ തന്നെ പാലാ മണ്ഡലമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മന്ത്രി ശ്രീ കെ എം മാണി
ശക്തമായ ആരോപണങ്ങൾക്കൊടുവിൽ ബാർക്കോഴ അഴിമതിയിൽ കുടുങ്ങിയതിനു ശേഷം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ കോടതിയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ തവണ 5,259 വോട്ടുകൾക്കാണ് മാണി കഷ്ടിച്ചവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. മാണി സി കാപ്പൻ അന്ന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ മാണി സി കാപ്പൻ തന്നെ ഇത്തവണയും എതിർ സ്ഥാനാർത്ഥിയായി വരുന്നു. NDA എൻ ഹരിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. CP അജിത വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അജിത, KM മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ഏറെ ശ്രദ്ധേയമായ മണ്ഡലം, മാണി ശക്തമായ പരീക്ഷണമാണോ അവിടെ നേരിടുന്നത്? തീർച്ചയായും ജോബി, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാല. പ്രത്യേകിച്ചും KM മാണിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. 50 വർഷത്തെ ജനപ്രാതിനിധ്യ ചരിത്രമാണ് KM മാണിക്കുള്ളത്. പിന്നീട് വീണ്ടും ഒരു 13-ാമത് തവണ പാലായിൽ നിന്ന് തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് KM മാണി ഇത്തവണ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ബാർക്കോഴ അടക്കമുള്ള ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. ഇനിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് KM മാണി മത്സരത്തിനിറങ്ങുമ്പോൾ കടുത്ത വെല്ലുവിളി തന്നെയാണ് KM മാണി അവിടെ നേരിടുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു KM മാണി പാലായിൽ നേടിയത്. 5,229 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് KM മാണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത്. അതേ മാണി സി കാപ്പൻ തന്നെ ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് BJP അടങ്ങുന്ന മൂന്നാം മുന്നണിയുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ തവണ വെറും 5,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചതെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ 19,000 വോട്ടിനടുത്ത് BJP പാലാ മണ്ഡലത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല ഒരു അഭിമാന പോരാട്ടം തന്നെയായിട്ടാണ് മൂന്നാം മുന്നണി ഈ മത്സരത്തെ കാണുന്നതും. ശരി, CP അജിത, വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന പാലാ മണ്ഡലത്തെ കുറിച്ച് പറയുകയായിരുന്നു അജിത. സംസ്ഥാനത്ത് ആകെ 1,200 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇവിടങ്ങളിൽ വെബ് ക്യാമറ അടക്കം കനത്ത സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേന ഇന്നലെ റൂട്ട് മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി അരുൺകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, കമ്മീഷൻ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളെ സംബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്? ജോബി, മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം നടക്കുന്നത് പോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. 1,200 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ പ്രത്യേക നിരീക്ഷകർ, ഒബ്സർവർമാരും മൈക്രോ ഒബ്സർവർമാരും ഉണ്ടാകും. പ്രത്യേക പെട്രോളിംഗ് സിസ്റ്റം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെബ് ക്യാമറകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ വെബ് ക്യാമറകളിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും നിരീക്ഷിക്കാനും സാധിക്കും. മാത്രമല്ല 52,000 പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 120 കമ്പനി കേന്ദ്രസേനയാണ് വന്നിട്ടുള്ളത്. ഒരു കമ്പനിയിൽ 60 മുതൽ 70 വരെയുള്ള സേനാംഗങ്ങളാണ് ഉള്ളത്. കൂടുതലും മലബാർ മേഖലയിലാണ് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ മേഖലയിൽ മികച്ച മാവോയിസ്റ്റ് ഭീഷണിയുള്ള പല ഭാഗങ്ങളിലാണ് കൂടുതലായി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചുമതലയുള്ള ബൂത്തുകളിലേക്ക് മാറ്റി. തീരദേശ മേഖലകളിലും ഇത്തരം പ്രശ്നസാധ്യത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇന്നലെ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വോട്ട് വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നൂൺ പ്രൈം ടൈമിൽ അമ്പിളിചേരും. കാത്തിരിക്കുക. നമസ്കാരം.